നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം. ഇൻഫോർമേറ്റീവായ പുതിയ ഒരു വീഡിയോയിലേക്ക്. പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി ലഭിക്കുന്ന ആളുകളും അതുപോലെ തന്നെ ഈ ഒരു തുക മുടങ്ങിയവരുമായിട്ടുള്ള മുഴുവൻ ഗുണഭോക്താക്കളും ശ്രദ്ധിച്ചിരിക്കണം. പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധിയുടെ 15-ാമത്തെ ഗഡു വിതരണം ചെയ്യാനൊരുങ്ങുകയാണ് കേന്ദ്ര സർക്കാർ. എന്നാൽ എല്ലാവർക്കും ഈ ഒരു തുക ലഭിക്കുകയില്ല. ഗുണഭോക്താക്കളെ സംബന്ധിച്ച് ഇത് വലിയ തിരിച്ചടിയാണ്. അപ്പോൾ ഇതിനെ സംബന്ധിച്ചുള്ള മുഴുവൻ വിശദാംശങ്ങളും ഈ ഒരു വീഡിയോയിലൂടെ പങ്കുവയ്ക്കുകയാണ്. വീഡിയോ മുഴുവനായി കാണുന്നതോടൊപ്പം തന്നെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്കിലൂടെയാണ് നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്നതെങ്കിൽ പേജ് ഫോളോ ചെയ്യുവാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വിശദ വിവരങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി ആദ്യഘട്ടത്തിൽ ലഭിച്ചതിന് ശേഷം പിന്നീട് ചില ഗഡു ലഭിക്കുന്നില്ല എന്നുള്ള ഒരു പരാതി പലരും ഉന്നയിക്കുന്നുണ്ട്. ഒരു വർഷത്തിൽ 4 മാസത്തെ ഇടവേളകളിലായി 2,000 രൂപ വച്ച് 3 തവണകളായി ഒരു വർഷത്തിൽ 6,000 രൂപയാണ് ഗുണഭോക്താക്കളുടെ അക്കൗണ്ടുകളിലേക്ക് കൈമാറുന്നത്. അപ്പോൾ തുടക്കത്തിൽ ഈ ഒരു പദ്ധതിയിലേക്ക് അപേക്ഷ സമർപ്പിച്ചിട്ടുള്ള ആളുകൾക്ക് ആദ്യ 3 മാസത്തെ ഗഡു ഒരു തടസ്സവും കൂടാതെ ലഭിച്ചിട്ടുണ്ട്. പിന്നീടുള്ള തുക ലഭിക്കുന്നതിനാണ് തടസ്സങ്ങൾ നേരിട്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ആളുകളൊക്കെ പ്രത്യേകമായി തന്നെ ശ്രദ്ധിച്ചിരിക്കണം. 2018 ആരംഭിച്ച ഈ ഒരു പദ്ധതിയിൽ അപേക്ഷ സമർപ്പിച്ചിട്ടുള്ള അർഹരായിട്ടുള്ള മുഴുവൻ ഗുണഭോക്താക്കൾക്കും ഈ ഒരു തുക ലഭിച്ചുകൊണ്ടിരിക്കും. ഈ കഴിഞ്ഞ വർഷങ്ങളിലാണ് കേന്ദ്ര സർക്കാർ പുതിയൊരു അപ്ഡേഷൻ ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുന്നത്. അതായത് നിലവിൽ തുക ലഭിച്ചു കൊണ്ടിരിക്കുന്ന ആളുകൾ അർഹരാണ്, അവർ ജീവിച്ചിരിപ്പുണ്ട് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഉറപ്പുവരുത്തുന്നതിനായി eKYC ചെയ്യണം. അതോടൊപ്പം തന്നെ ലാൻഡ് സീഡിംഗ് തുടങ്ങിയ കാര്യങ്ങൾ കൂടി പൂർത്തിയാക്കിയിരിക്കണം. ഇക്കാര്യങ്ങൾ ചെയ്തു എന്ന് എല്ലാവരും തന്നെ ഉറപ്പുവരുത്തണം. അങ്ങനെയുള്ള ആളുകളുടെ അക്കൗണ്ടുകളിലേക്കാണ് തടസ്സം കൂടാതെ പിന്നീടുള്ള തുകകൾ ലഭിക്കുക. പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കേണ്ടത് ആധാറുമായി മൊബൈൽ നമ്പർ ലിങ്ക് ചെയ്തിരിക്കണം. അങ്ങനെ ലിങ്ക് ചെയ്ത മൊബൈൽ നമ്പറിലേക്കാണ് OTP വരിക. ഇത്തരത്തിൽ ലിങ്ക് ചെയ്യാത്ത ആളുകൾക്ക് eKYC ചെയ്യുവാനും സാധിക്കുകയില്ല. അങ്ങനെയുള്ള ആളുകൾക്ക് തുക മുടങ്ങും. അപ്പോൾ പ്രത്യേകം അറിഞ്ഞിരിക്കേണ്ടത് ആധാർ വെരിഫൈ ചെയ്യലാണ് ഇക്കാര്യങ്ങൾ കൊണ്ട് പ്രധാനമായും ഉദ്ദേശിക്കുന്നത്. ഒന്നുകിൽ നിങ്ങളുടെ അക്ഷയ കേന്ദ്രങ്ങളിൽ പോയി ആധാർ അപ്ഡേറ്റ് ചെയ്ത് പുതിയ ഫോൺ നമ്പർ നിങ്ങൾക്ക് ആഡ് ചെയ്യാൻ സാധിക്കും. അല്ല എന്നുണ്ടെങ്കിൽ പോസ്റ്റ് ഓഫീസിൽ ഒരു അക്കൗണ്ട് എടുക്കുകയാണെങ്കിൽ ആധാർ വെരിഫിക്കേഷൻ പൂർത്തിയാക്കുവാൻ സാധിക്കും. അത്തരത്തിൽ പോസ്റ്റ് ഓഫീസുകളിലൂടെ നിങ്ങളുടെ സമ്മാൻ നിധിയുടെ തുക കൈപ്പറ്റുവാനും കഴിയും. ലാൻഡ് സീഡിംഗ് ചെയ്യാൻ നിങ്ങളുടെ നികുതി ചീട്ട് കയ്യിലുണ്ടായാൽ മാത്രം മതി. ഇക്കാര്യങ്ങൾ പൂർത്തിയാക്കാൻ 30 സെപ്റ്റംബർ വരെയാണ് ഇപ്പോൾ വീണ്ടും സമയം നീട്ടി നൽകിയിരിക്കുന്നത്. ഇനിയും ചെയ്യാത്ത ആളുകളുണ്ടെങ്കിൽ ഈ ഒരു അവസരം പ്രയോജനപ്പെടുത്താൻ പ്രത്യേകമായി തന്നെ ഓർമ്മിക്കണം. eKYCയും ലാൻഡ് സീഡിങ്ങും പൂർത്തിയാക്കാത്തവർക്ക് സമ്മാൻ നിധിയുടെ തുക തുടർന്ന് ലഭിക്കുകയില്ല. നിലവിൽ ഈ ഒരു തുക തടസ്സം വന്നിട്ടുള്ള ആളുകൾ www.pmkisan.government.in എന്ന വെബ്സൈറ്റിൽ കയറി നോക്കിയാൽ തുക ലഭിക്കാത്തതിൻ്റെ കാരണം പരിശോധിക്കാൻ സാധിക്കും. സ്വന്തമായി പരിശോധിക്കാൻ അറിയാത്ത ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് അക്ഷയ കേന്ദ്രങ്ങളെയോ അല്ലെങ്കിൽ മറ്റ് ജനസേവാ കേന്ദ്രങ്ങളെയോ സമീപിക്കാവുന്നതാണ്. ഇനി 15-ാമത്തെ ഗഡുവാണ് ഗുണഭോക്താക്കൾക്ക് ലഭിക്കുവാനുള്ളത്. ഇതുവരെ 28,000 രൂപ ഗുണഭോക്താക്കൾക്ക് നൽകിക്കഴിഞ്ഞു. പുതിയതായി അപേക്ഷ സമർപ്പിക്കുകയും ചെയ്യാം. 2018 ശേഷം ഭൂമി വാങ്ങിയിട്ടുള്ള ആളുകൾക്ക് അപേക്ഷിക്കാൻ സാധിക്കുകയില്ല. അതിനു മുൻപ് ഭൂമി കൈവശമുള്ള ആളുകൾക്കാണ് അപേക്ഷകൾ സമർപ്പിക്കുവാൻ സാധിക്കുക. ആധാർ ലിങ്കിംഗ് പരാജയപ്പെട്ടതുമൂലം തുക മുടങ്ങിയിട്ടുള്ള ആളുകൾക്ക് തപാൽ വകുപ്പിൻ്റെ ഇന്ത്യ പോസ്റ്റ് പേയ്മെൻറ്റ് ബാങ്ക് വഴി അക്കൗണ്ട് എടുത്ത് ഈ ഒരു ആനുകൂല്യം പോസ്റ്റ് ഓഫീസിലൂടെ കൈപ്പറ്റുവാനുള്ള അവസരമുണ്ട്. മുടങ്ങിയ ആളുകൾ ഇക്കാര്യങ്ങളിൽ പ്രത്യേകമായി തന്നെ ശ്രദ്ധിക്കണം. നിങ്ങൾക്ക് തീർത്തും സൗജന്യമായി തന്നെ ലഭിക്കുന്ന ഒരു തുകയാണ്. അത് നഷ്ടപ്പെടാതിരിക്കാൻ എല്ലാവരും തന്നെ ശ്രദ്ധിക്കണം.